നമസ്തേ നമ്മുടെയൊക്കെ ബോധത്തിന്റെ ആഴത്തിലുള്ള തലങ്ങളും പ്രപഞ്ചവും തമ്മിൽ അന്തർലീനമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെപ്പോഴോ ഉണ്ടായിരുന്ന നക്ഷത്രങ്ങളിൽ നിന്നോ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നോ ഒക്കെ ഉരുത്തിരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിച്ച് ഉണ്ടാക്കപ്പെട്ടതാണ് നമ്മളുടെ ശരീരം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മൾ ചെറിയ ഒരു അണുവിൽ നിന്ന് വന്നു പിന്നീട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള കാര്യം എടുക്കുവാണെങ്കിലും ആദ്യത്തെ സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ നിന്ന് ഡെവലപ്പായിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഓർഗാനിസത്തിലേക്ക് എത്തി എന്നാണ് സയൻസ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജന്മത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലും മനസ്സിലാകും ഒരു ചെറിയ ബീജവും മണ്ടവും ജോയിൻ ചെയ്ത് അതിൽ നിന്ന് ഉരുവാക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മളുടെ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് സോ നമ്മളുടെ ഈ ഭൗതിക ശരീരത്തിന്റെ മൂല കാരണം തൊട്ടേ അല്ലെങ്കിൽ അതിനുള്ള കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അതിനപ്പുറത്തേക്കുമുള്ള നമ്മളുടെ പൂർവ്വ പിതാമഹന്മാർ ആദ്യ മാതാപിതാക്കൾ സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ആത്മീയതയുടെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു സിംഗിൾ സെൽ ഒരു അണുവിൽ നിന്ന് ഡെവലപ്പായിട്ട് വന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും സോ പോയറ്റിക്കലി വി ക്യാൻ സേ ദാറ്റ് വി ആർ സ്റ്റാർ ബീയിങ്സ് ഓർ സ്റ്റാർ ഡസ്റ്റ് കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഇന്നും പലരും ആളുകളെ വിലയിരുത്തുന്നത് വലിയ കുടുംബത്തിൽ ജനിച്ചവരാണ് ഉന്നത ജാതിയിൽ ജനിച്ചവരാണ് അല്ലെങ്കിൽ ഉന്നതകുല ജാതനാണ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് ഉയർന്ന പദവിയിലുള്ള ആളുകളൊക്കെയുള്ള വലിയ ഫാമിലിയിൽ ജനിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞാണ് പലരും ഫ്രം ദ സ്ക്രാച്ചിൽ നിന്ന് ആളുകളെ വിലയിരുത്താനുള്ള ഒരു ഇനീഷ്യൽ ത്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങൾ സ്വയം വിലയിരുത്തുമ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുമ്പോഴും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന ഉന്നത ജാതിയായാലും വലിയ കുടുംബമായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒക്കെ ഓൾ ഓഫ് യു ആർ കമ്മിംഗ് ഫ്രം ദ ഫാമിലി ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് അനന്തമായിട്ട് കിടക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടു വരുന്നവരാണ് ജനിച്ചു വരുന്നവരാണ് ये ി വരുന്നവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഭൂരിപക്ഷം ആളുകൾക്കും അവർ വന്ന കുടുംബവുമായി അവർ വന്ന നാടുമായി അവർ വന്ന സംസ്കാരവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് സാധാരണഗതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അവരായിരിക്കുന്ന സ്ഥലവുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട് ജോലി സ്ഥലമായാലും ഫാമിലി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഏതൊരവസ്ഥയാണെങ്കിലും അതുമായിട്ട് ആളുകൾക്ക് നല്ലൊരു ബന്ധമുണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് എ ക്ലോസ് കണക്ഷൻ വിത്ത് യൂണിവേഴ്സ് പ്രപഞ്ചവുമായിട്ട് നമുക്ക് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ് പക്ഷേ പല സമയങ്ങളിലും ഇത് വിസ്മരിച്ച് പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മൾ അപകടങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിലെത്തുവാനും മനസ്സിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ പ്രപഞ്ചവുമായിട്ടുള്ള ഈ ഒരു ബന്ധം നമ്മുടെ കുടുംബമാകുന്ന അല്ലെങ്കിൽ വസുദൈവ കുടുംബകമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലോകമേ തറവാട് പക്ഷേ ഞാൻ പറയുന്നത് ഇതിനപ്പുറത്തേക്കാണ് ഈ എല്ലാ ലോകങ്ങളുടെയും തറവാടായിരിക്കുന്ന അവിടെ നിന്ന് വന്നിട്ടുള്ള നമുക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സുമായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ട് പക്ഷേ പല ആൾക്കാരും ദൂർത്തപുത്രനെ പോലെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നത് വളരെ കുറച്ച് ആളുകളാണ് ഈ കുടുംബത്തിലേക്കുള്ള തിരിച്ചെത്തൽ എന്ന് പറയുന്നത് വി ആർ യൂണിവേഴ്സൽ ബീയിങ്സ് എന്നുള്ളത് സമയത്തിനും സ്പേസിനും അപ്പുറത്തേക്ക് മനസ്സിനെ പായിച്ചുകൊണ്ട് പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യാനായിട്ട് കഴിവുള്ളതായിട്ടുള്ള ഈ ജീവികൾ ഈ സ്പിരിച്വൽ ബീയിങ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം വീണ്ടും തിരിച്ചറിയുന്നതാണ് തിരിച്ചു വന്ന ദൂർത്തപുത്രൻ എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമ്മൾ വന്നിരിക്കുന്നതായിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് ഒരുവൻ്റെ നാട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവനാണ് ആ നാടൊക്കെ നമ്മളെ ചുറ്റി കാണിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒരു നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ പല സുഹൃത്തുക്കൾ എന്നെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ കയറുന്ന സമയത്ത് പണം അവർ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മളാണ് നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ചിലവ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ നമുക്കതുമായിട്ട് അത്രയും ബന്ധമുണ്ട് so സോ ലൈക്ക് ദിസ് വി ഹാവ് എ ക്ലോസ് കണക്ഷൻ വിത്ത് യൂണിവേഴ്സ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മളുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളും വാർത്തകളും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലെ ഓരോ സംഭവങ്ങളും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വോയിസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട് നിങ്ങളത് ചെയ്താലും ഇല്ലെങ്കിലും അതിനെ നല്ല രീതിയിലേക്കും വിജയത്തിലേക്കും കൊണ്ടുവരാനുള്ള കഴിവ് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് മദർ തെരേസയെ പോലുള്ള ആളുകൾ പറഞ്ഞത് ആദ്യം കുടുംബങ്ങൾ നന്നാകട്ടെ അല്ലെങ്കിൽ ആദ്യം വ്യക്തികൾ നന്നാകട്ടെ അപ്പോൾ കുടുംബങ്ങൾ നന്നാകും കുടുംബം നന്നായാൽ തന്നെ ബാക്കിയെല്ലാം നന്നായി സമൂഹം നന്നായി ലോകം നന്നായി എന്നുള്ളത് പക്ഷേ ഇതൊക്കെ ചെയ്യാനുള്ള ഇന്നേറ്റബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളത് നമ്മളിൽ പല ആൾക്കാരും മറന്നു പോവുക ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർന്നു പോകേണ്ടതായിട്ട് വരുന്ന സമയത്ത് കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ട സമയത്ത് വികസിതമായിട്ടുള്ള അറിവും കോൺഷ്യസ്നസ്സും യൂട്ടിലൈസ് ചെയ്യപ്പെടേണ്ട സമയത്ത് ആത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയത്തൊക്കെ പലരുടെയും വാക്ക് കേട്ടുകൊണ്ടും അല്ലാതെയും നമ്മൾ ഈ ഇന്നേറ്റ് എബിലിറ്റിനെ മറന്നു പോവുകയാണ് അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്ന് പറയേണ്ടി വരും പലരും നിങ്ങൾക്ക് ആത്മാവില്ല നിങ്ങൾ ഒരു ശരീരമായി മാത്രമാണ് ജീവിക്കുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കുക നിങ്ങൾ ഒരു മനുഷ്യ ശരീരം ഇവിടെ നശിക്കാൻ വേണ്ടി ഉണ്ടായതല്ല യു ആർ എ സ്പിരിച്വൽ ബീയിങ് എക്സ്പീരിയൻസിംഗ് എ ഹ്യൂമൻ ബോഡി എന്നുള്ളതാണ് സോ ഹ്യൂമൻ ബോഡിയിലെ ലിമിറ്റേഷൻസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ച് നമ്മളൊരു അവബോധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം നമ്മളുടെ ഈ സെൻസറി ഓർഗൻസിന് കാണാൻ പറ്റുന്നതിനപ്പുറം നമ്മളുടെ ഉണ്ട് എന്നുള്ളതും വളരെ കുറഞ്ഞ ഒരു അളവ് മാത്രമാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചിട്ടുള്ള ബോധം എന്നുള്ളതും പക്ഷെ നമ്മളുടെ ഇമാജിനേഷനും വിഷ്വലൈസേഷനും പവർഫുൾ പവർഫുള്ളാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ട് വരികയാണ് നമ്മൾ ആത്മീയതയുടെ പാതയിലൂടെ ധ്യാനാത്മകമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ തേടൈ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് അനന്തതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് വി ആർ എൻഹാൻസിങ് അവർ പെർസെപ്ഷൻ വി ആർ ഇവോൾവിംഗ് അവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ എക്സ്പാൻഡിങ് അവർ കോൺഷ്യസ്നസ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആൻഡ് ദിസ് എക്സ്പാൻഡ് കോൺഷ്യസ്നസ് ഈസ് ദ കീ ടു യൂണിവേഴ്സ് നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനായിട്ട് സോ കുടുംബത്തിലെ കാര്യം മനസ്സിലാക്കിയാൽ കുടുംബം നിയന്ത്രിക്കാൻ പറ്റും പഞ്ചായത്തിലെ കാര്യം മനസ്സിലാക്കിയാൽ പഞ്ചായത്തെ നിയന്ത്രിക്കാൻ പറ്റും സംസ്ഥാനത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നത് രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവൻ ഒരു രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ശക്തിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിലുള്ള നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുടെ മേലും നമുക്ക് നിയന്ത്രണം വരികയാണ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു ആത്മീയ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും നിങ്ങളുടെ യാഥാർത്ഥ്യത്തിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള സെൻസറി ഓർഗൻസിൽ നിന്ന് അപ്പുറത്തേക്ക് ഉള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വീണ്ടും എക്സ്പാൻഡ് ആകുകയാണ് ഓരോ പുതിയ അറിവുകളും നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നസ് നമ്മൾ പോലും അറിയാതെ ഇവോൾവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ബോധമണ്ഡലത്തിന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വികാസം പ്രാപിച്ച ബോധമണ്ഡലത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഓരോ ആത്മീയ തലങ്ങളിലൂടെയും നമ്മൾ മുഗൾ തട്ടുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ള യാഥാർത്ഥ്യത്തിലുള്ള നിയന്ത്രണം വളരെയധികം വർദ്ധിക്കുകയാണ് ഒരു പവർഫുൾ ബീങ് ആയിട്ട് നമ്മൾ മാറുകയുമാണ് അതുകൊണ്ട് ഓർക്കുക നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനും ചെയ്യാനായിട്ടും സാധിക്കും ഞാൻ ഇനി അങ്ങോട്ടുള്ള വളരെ വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള ഹെർമറ്റിക് നോളജ് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും ഹെർമറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു ആത്മീയ ചിന്താധാരയാണ് ഇവർക്ക് ഏഴ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഈ ഏഴ് പ്രിൻസിപ്പിളിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് മെന്റലിസം അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക ഈ മെന്റലിസം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ മജീഷ്യൻസ് ചെയ്യുന്നതായിട്ടുള്ള മനസ്സിനെ കൺകെട്ടിയുള്ള മാജിക് കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഹെർമറ്റിസിസത്തിലേക്ക് വരുന്ന സമയത്തുള്ള മെന്റലിസം എന്നുള്ള വാക്കും അതിന്റെ ഉപയോഗവും സോ നമ്മുടെ ബോധത്തിന്റെ തലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ദ ഫിസിക്കൽ യൂണിവേഴ്സ് ഭൗതികമായിട്ടുള്ള ഈ പ്രപഞ്ചം നമ്മുടെ ചുറ്റിനെ കാണുന്ന ഈ ഒരു പ്രകൃതി ഈ റിയാലിറ്റി മറ്റൊരു തരത്തിൽ വീണ്ടും തിരിച്ചു പോയിട്ട് പറയുകയാണ് ദ ഫിസിക്കൽ യൂണിവേഴ്സ് ഈസ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സെൽഫ് ത്രൂ ദ കോൺഷ്യസ്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഈ യൂണിവേഴ്സിൽ നിന്നാണ് നമ്മൾ ഉരുവാക്കപ്പെട്ടിരിക്കുന്നത് ദ യൂണിവേഴ്സിൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്ന അപൂർവം സംഗതികളിൽ ബോധമുള്ള ജീവികളാണ് നമ്മൾ മൃഗങ്ങൾക്കപ്പുറത്തേക്ക് ബോധമണ്ഡലമുള്ള ജീവികളാണ് നമ്മൾ വി ആർ ദ ഓൺലി കീ ഫോർ ദ മെറ്റീരിയൽ യൂണിവേഴ്സ് ഓൾ ദ ഫിസിക്കൽ റലം ടു അണ്ടർസ്റ്റാൻഡ് ഹയർ റലംസ് അതായത് പ്രപഞ്ചത്തിൻ്റെ തന്നെ താക്കോലുകളാണ് മനുഷ്യൻ എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയാണിത് പക്ഷേ നമുക്ക് നമ്മുടെ ശക്തി ആ സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നമ്മുടെ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ പെർസീവ് ചെയ്യുകയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒരു മരം കാണുകയാണ് എന്ന് വിചാരിക്കുക നിങ്ങളുടെ മനസ്സിൽ പോകാം മരത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ട് എന്റെ മനസ്സിൽ പോകാൻ മരത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ സെൻസേഷൻസ് ചിലപ്പം അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കാം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായിരിക്കാം അതുകൊണ്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകുന്നത് ചിലർ ഒരു കാര്യത്തിനെ സമാനമായിട്ടുള്ള രീതിയിൽ പെർസീവ് ചെയ്തെടുക്കാറുണ്ട് തത്വങ്ങളെയും അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒബ്ജക്റ്റുകളെയും സംഭവങ്ങളും ഒക്കെ അപ്പോൾ ഒരു നാരോ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിനപ്പുറത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയുക ാണ് ബിയോണ്ട് ദ ദൻ അവർ നമ്മളുടെ മനസ്സാണ് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള യാഥാർത്ഥ്യത്തിനെ മനസ്സ് സൃഷ്ടിക്കുന്നു റിയാലിറ്റി ഈസ് എ ഓഫ് മൈൻഡ് എന്നുള്ളതാണ് ഈ മെന്റലിസം പ്രിൻസിപ്പിളിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം സോ മരത്തിനെ നീ ഞാനും വ്യത്യസ്തമായിട്ടായിരിക്കാം സെൻസ് ചെയ്യുന്നത് വിശാലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് സെൻസ് ചെയ്തെടുത്ത കാര്യത്തിന് മീനിങ് കൊടുക്കുന്നതും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നതും അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും എല്ലാം മനസ്സാണ് എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഓരോ കാര്യങ്ങളെയും ഓരോ മനസ്സുകളും പെർസീവ് ചെയ്യുന്ന സമയത്ത് ഈ മനസ്സിന്റെ തലം ഭൗതിക തലത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കണക്റ്റഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും സാധാരണ രീതിയിലാണെങ്കിലും നമ്മളുടെ മനസ്സുകൾ കണക്ടഡാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ഒരു സ്പിരിച്വൽ വലത്തിന്റെ പ്ലെയിനിന്റെ ബേസിൽ ചിന്തിക്കുകയാണെങ്കിലും നമ്മളുടെ എല്ലാം മനസ്സ് കണക്റ്റഡ് ആണെന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഈ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അതുകൊണ്ട് ഈ ഒരു ഹെർമറ്റിസിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ ഒരു ചിന്താധാരയിലൂടെ സഞ്ചരിക്കുന്ന ആചാര്യന്മാർ പറയുന്നത് മനസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ റിയാലിറ്റി മനസ്സും ബോധവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവർ പറയുന്നു സൃഷ്ടിയുടെ പ്രാഥമിക ഉറവിടം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സ് കണക്റ്റഡ് ആയിട്ടുള്ള ഈ മെന്റൽ റലം അല്ലെങ്കിൽ ഈ മെന്റൽ പ്ലെയിൻ ഓർ ദിസ് യൂണിവേഴ്സൽ മൈൻഡ് എന്നുള്ളത് തന്നെയാണ് ആധുനിക ശാസ്ത്രത്തിലെ ചില ചിന്താധാരകൾ പറയുന്നത് അവർ മൈൻഡ് ഈസ് ആൻ എൻവയോൺമെന്റ് പ്രൊഡ്യൂസ്ഡ് ഓർ കോസ്ഡ് ബൈ ദ ബ്രെയിൻ ഓർ ദ ഫിസിക്കൽ ബോഡി എന്നുള്ളതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സൃഷ്ടിയുടെ പ്രാഥമിക ഉറവിടം മനസ്സാകുന്ന സമയത്ത് എല്ലാ ശാരീരിക പ്രകടനങ്ങളും മാനസിക പ്രക്രിയയുടെ ഫലമാണ് അതുപോലെ തന്നെ എല്ലാ മനസ്സുകളും കണക്റ്റഡുമാണ് കളിമണ്ണിൽ കുഴച്ച് ശില്പമുണ്ടാക്കി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശില്പിയുടെ മനസ്സിൽ ഇതൊരു മാസ്റ്റർ പീസ് ആയിരിക്കണമെന്നും അതെങ്ങനെയായിരിക്കണമെന്നുമുള്ള വിഷ്വലൈസേഷൻ കൃത്യമായിട്ടുള്ള ദൃശ്യം ഉണ്ടാവുകയാണ് ഈ മാനസിക ചിത്രം തീർച്ചയായിട്ടും ശാരീരിക സൃഷ്ടിക്കും മുമ്പുള്ളതാണ് ഇങ്ങനെയാണ് മനസ്സ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തി എടുക്കുന്നത് ഒരു ശില്പി ശില്പമുണ്ടാക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ ആദ്യം ആശയം എത്തപ്പെടുകയാണ് എന്നത് തന്നെ രസകരമായിട്ടുള്ള കാര്യം പറയുന്നത് ശില്പമുണ്ടാക്കുന്നത് ശില്പിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് എന്നുള്ളത് ബോധ മനസ്സിനറിയാമെന്നുള്ളതാണ് ആഴത്തിലുള്ള മനസ്സിൽ നിന്നാണ് ആശയം വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾ മൈൻഡ്സ് ആർ കണക്റ്റഡ് ആധാരമായ റിയാലിറ്റിക്ക് കാരണമാകുന്നതായിട്ടുള്ള ഈ മനസ്സ് അല്ലെങ്കിൽ മനസ്സിന്റെ പ്രൊഡക്റ്റ് ആകുന്ന റിയാലിറ്റിയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നമ്മുടെ ഇച്ഛാശക്തി ഉറച്ചതായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സൽ മൈൻഡിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള യൂണിവേഴ്സൽ ഫ്രീക്വൻസിയുമായിട്ട് അലൈൻ ചെയ്യപ്പെടുന്ന സമയത്ത് യൂണിവേഴ്സൽ മൈൻഡിൽ നിന്ന് നമ്മുടെ ബോധ മനസ്സിലൂടെ സൃഷ്ടാവിനോടൊപ്പം സൃഷ്ടിയിൽ പങ്കുചേരുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ കർമ്മം എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടതായിട്ടുള്ള യൂണിവേഴ്സൽ ഫ്രീക്വൻസിയോടൊപ്പം ട്യൂണിൻ ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ ഇച്ഛകൾക്ക് അതീതമായിട്ട് സൃഷ്ടാവിൻ്റെ ഇച്ഛയോടൊപ്പം അല്ലെങ്കിൽ സൃഷ്ടാവിന് നമ്മളെ പ്രതിയുള്ള ഇച്ഛയോടൊപ്പം നമ്മൾക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയും മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയാണ് പക്ഷേ സാധാരണ മനുഷ്യൻ അവൻ്റെ ബോധ മനസ്സിൽ അവനുണ്ടാക്കിയിരിക്കുന്ന ചെറിയ യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ഈ സത്യം മനസ്സിലാക്കുന്ന ആളുകൾക്ക് സൃഷ്ടാവ് തനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസിക്കൊപ്പം വിധിയിൽ നിന്ന് മാറി വിജയത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയാണ് സോ നമുക്ക് പറയാനായിട്ട് സാധിക്കും സൃഷ്ടാവിന് നമ്മളെ പ്രതി ഒരു ഹയർ പ്ലാൻ ഉണ്ട് ഈ ഹയർ പ്ലാൻ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പാഷൻ കണ്ടുപിടിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഈ ഹയർ പ്ലാൻ കണ്ടുപിടിക്കാനുള്ള സഞ്ചാരത്തിലൂടെ ഈ പാഷൻ കണ്ടെത്താനുള്ള സഞ്ചാരം കരിയർ കണ്ടെത്താനുള്ള സഞ്ചാരം നമ്മുടെ താല്പര്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം മനഃശാസ്ത്രപരമായിട്ട് കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിനും ഹൃദയത്തിനും ആത്മാവിനും താല്പര്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആ ഒരു കൂടി മുന്നോട്ട് ചരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു റേഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേഷൻ ട്യൂൺ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾക്ക് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളുടെയും മനസ്സുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള സെൻസുകൾക്കും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ശരീരത്തിൻ്റെയും ഈഗോയിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകളുടെയും ഡയറക്ഷൻസിൻ്റെയും മറ്റുള്ളവരുടെ വാക്കിന്റെയും സൊസൈറ്റിയുടെയും ഒക്കെ ഇംഗിതങ്ങൾക്ക് അടിപ്പെടാതെ നിങ്ങളുടെ മനസ്സിന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ സൃഷ്ടാവിൽ നിന്നുള്ള ഫ്രീക്വൻസിയെ ടൂൺ ചെയ്തെടുത്തുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് പോവുകയും നമ്മളുടെ ഈ ഭൗതിക ശരീരം ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോയാലും നിങ്ങളുടെ നാമം ഓർത്തിരിക്കാനായിട്ട് ഈ ലോകത്തിനൊരു കാരണം കൊടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഈ രഹസ്യ മായിട്ടുള്ള ഈ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്തേ